മലേഷ്യന്റെ പഴയ പേര്, അതിന്റെ ബിഗിനിങ്ങും കാര്യങ്ങളൊക്കെ ഈ മലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറേ കുറേ ഡീറ്റെയിൽ അവർ പറഞ്ഞു നിന്ന്, കുറച്ച് ഇൻഫോർമേഷനെ മൈൻഡിലുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അവിടുന്ന് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ദ റിവറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ ക്രൂയിസിൽ കയറിയിട്ടാണ് നമ്മൾ പോവുക. പോകുന്ന വഴിയൊക്കെ സൈഡിലായിട്ട് കുറേ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. Yeah, it's like Venice, but to be frank, night is much more pretty. Night is much more pretty. But it's too hard, right? Coming on night, because you know, through the streets in the night. Yes, yes, yes. Normally, day tour, we will leave by... Okay. Yeah. There's a reason why we will leave by... We will try maximum by 5 o'clock to leave. Okay. Because otherwise, we're stuck in a horrible jam and you will be late back to your hotel. Yeah, actually that's it. Actually, yesterday we came from there, the hill station. We got a check there. Actually, 30 minutes distance, we just covered 1.5-30 minutes. The third point I'll be bringing you, there is lots of climbing. Okay. So if any of your parents feel tough to climb, you know, because there's a lot of climbing, okay, very near. Yeah. But what I'm going to do is I'm going to transfer you so that you don't have to walk too far. I'm going to do 2-3 points for you. അപ്പോൾ നമ്മളുടെ ഗൈഡ് പറഞ്ഞത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഷനിൽ അത്ര ക്രൗഡഡ് അല്ല, ബട്ട് ബാക്കി എല്ലാ സ്റ്റേഷനിലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, കാരണം അത്രക്കും ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ ക്രൂയിസറിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതൊരു 45 minutes റൗണ്ട് ട്രിപ്പ് ആണ് വരുന്നത്. ഏകദേശം ഒരു 9 kilometers വരെ നമ്മൾ ആ ട്രിപ്പ് ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് കുറേ സ്റ്റോപ്പുകൾ അവിടെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വെച്ചതാണെന്ന് മഞ്ഞ കളർ കൊടുക്കാൻ കാരണം മഞ്ഞ പെയിന്റിന് അന്ന് ഓഫർ ഉള്ള ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇതെല്ലാം அங்க முன்னாடி போனீங்கனா you will see 17th century 16th century buildings okay this is why we call this is a historical state okay well, do we have any museums or something here yeah there has museums everything there if now the place I'm going to is actually it was dutch office dutch office yeah the administration office still or it was old
Sorry? Still it's a Dutch office? No, it's our government office. Our people took over. I mean, before the independence. It means 1916 or something. 16th, 17th centuries, then 18th centuries. Okay. ഹിസ്റ്ററി പഠിക്കണടാ ഹിസ്റ്ററി. പത്താം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിക്കുമ്പോ പഠിക്കണേ വയറിംഗ് സൗണ്ടിലേക്ക് മാറി. ഇത് കണ്ടിരുന്നത് ഇവിടെ മാത്രം പ്രത്യേകം കണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ. ഫസ്റ്റ് നമ്മൾ കണ്ട വിചാരിക്കും ചെറിയ മക്കൾക്ക് മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മളുടെ നല്ല ഭംഗിയുണ്ട് കാരണം അത്രയും ഭംഗിയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഓരോരോ ടൈപ്പ് ഓരോരോ തീമിലൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു പാട്ടും ഉണ്ടാവും. ആ സോങ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു റൈഡിന് കൊണ്ടുപോവാം. ഞാൻ കോളേജ് കൊണ്ടുപോയിട്ട് സീനത്ത് മിസ് ക്ലാസ് എടുക്കുമ്പോൾ പൊട്ടിച്ചു. അങ്ങനെ എല്ലാവരും ഞാൻ കഴുത്തിനടിച്ചിട്ടുണ്ട്. തന്നില്ല തൽക്കുത്തു തന്നെ ഗുണ്ടോളെ ഞാൻ കൊടുത്ത് സാദിഖിന്റെ കണ്ണിന് തന്നെ. സാദിഖിന്റെ കണ്ണു പോയി മലബാർ ഹോസ്പിറ്റലിൽ കൊണ്ട്. ആരാ പടക്കം കൊണ്ടെന്ന് വെച്ചു ഞാൻ ഉച്ച. അപ്പം നമ്മളുടെ ഗൈഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്നത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പം മഴ പെയ്തിട്ടുണ്ട്. നമ്മളത് വന്നിട്ട് ഇവിടെയുള്ള ഒരേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കണം കേട്ടോ. Hi guys, let's spend your evening with sharing dogs here. Thank you.
ഓക്കേ അതാണ്. അപ്പൊ തിരിച്ച് നമ്മള് വേഗം തിരിച്ച് പോയി മോളെ നടക്ക് നടക്ക്. ഫാമിലി എല്ലാരും അവിടെ തന്നെ ഉണ്ട്. ഞാൻ അവിടെ പോയി കുറച്ച് മുന്നേ സോ നമ്മൾ അവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞിട്ടില്ല ഇതാ മഴ ആണ് കേട്ടോ ഇവിടെ. അപ്പം ഓൾറെഡി ഓലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവും, എപ്പോഴാ മഴ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മൾ റൂമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സെങ്കിൽ നമ്മൾ എടുക്കുന്ന കേട്ടോ ഓല് പറഞ്ഞത്. അപ്പം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ സൈഡിലായിട്ട് കുറേ മരങ്ങളൊക്കെ ഫോറസ്റ്റ് പോലത്തെ ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇത്ര ലോങ് ആയതിനെക്കൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ റെസ്റ്റോറൻറ്റിലുള്ളൊരു സ്ഥലം മാത്രമുണ്ട്. അപ്പം അവിടെ എത്തിയാലേ നമുക്ക് ചായ കുടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ തന്നെ ഓരോരോ ഫുഡ് ട്രൈ ചെയ്യുന്ന വിചാരിച്ചത് കേട്ടോ. സോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് നാസി ലമക് അങ്ങനെ എന്തോന്ന് വരുന്നത്. കോക്കനട്ട് റൈസ് വിത്ത് സണ്ണി സൈഡ്, പിന്നെ ചില്ലി സോസും, ദെൻ പീനട്ട്സ് ഇല്ലേ അത് വേവിച്ചതും, പിന്നെ സൈഡിൽ കണ്ടോ ചെറിയൊരു ഉണക്കമീനില്ലേ അതും, പിന്നെ ചെറിയ പീസ് ഓഫ് കുക്കുംബറും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യത്തൊക്കെ കഴിച്ചതിനൊക്കെ നമ്മളോട് കഴിക്കാനൊക്കെ പറയുന്നത് എനിക്ക് പക്ഷേ കണ്ടിട്ട് ട്രൈ ചെയ്യാൻ തോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അജുനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അജു കഴിച്ചിട്ട് എന്താന്ന് പറഞ്ഞോളൂ അല്ലേ. അപ്പം എനിക്ക് ഇപ്പോൾ ചായ കുഴപ്പമില്ല, ഒരു ക്രീമി ടെക്സ്ചറാണ് ചായ കിട്ടുന്നത്, ടേസ്റ്റ് ഉണ്ട്. ബട്ട് ഇത് കണ്ടതിന് ശേഷം എനിക്ക് റൈസ് അതിനെ കൊണ്ട് തീരെ താല്പര്യമില്ല. പിന്നാണെങ്കിൽ അതിലൊരു ഒരു ചില്ലി സോസോ ഒക്കെ ഇട്ടിട്ട് എങ്ങനെ കഴിക്കാന്നുള്ളത്. അപ്പോൾ അജുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അതാണ് ഫുഡിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ, ചില ആൾക്കാർക്കൊക്കെ മേ ബി ഇഷ്ടപ്പെടും. ഉപ്പ് ഉമ്മക്ക് കഴിക്കുന്നുണ്ട്. റൂമിലെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റ്, അടിപൊളിയിനും പക്ഷെ ഇന്നത്ര ക്ഷീണമൊന്നും ഇല്ലെങ്കിലും കാരണം ആ മുന്തിന് മലക്കിനെ കൊണ്ട് ഓവറ് നടക്കാനും അത്ര തീരുന്നത് പോലെ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്തോ ഒരു ബേർഡ്സ് പാർക്കോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എയർപോർട്ടിൽ എത്തണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ രണ്ടാൾ മാത്രം ലഗാജിൽ പോകും. ഫാമിലി നാളാണ് റിട്ടേൺ വരുന്നത്. ബ്ലോഗൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പം ഈ വീഡിയോ ഇവിടെ കഴിയാനുള്ളത്. Bye.